തൊഴിലാളികളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ച സി പി എം നവകേരള നയരേഖയിൽ തൊഴിലാളി സംഘടനകൾക്ക് ആശങ്ക. സ്വകാര്യ മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന നയരേഖ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കവരുമോ എന്ന ആശങ്കയാണ് ഉയർത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയം കൊണ്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനാൽ ഹാനികരമല്ലാത്ത വായ്പകളും സ്വകാര്യ നിക്ഷേപങ്ങളും സ്വീകരിക്കാം എന്നാണ് വികസന രേഖയിൽ പറയുന്നത്. തുടർഭരണം ലഭിച്ചപ്പോൾ അന്തരീക്ഷം മാറി. അതുകൊണ്ട് പുതിയ സമീപനമാണ് സ്വീകരിക്കുക എന്നാണ് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയരേഖ അവതരിപ്പിക്കുമ്പോൾ നൽകിയ മുന്നറിയിപ്പുകൾ ഇങ്ങനെയാണ്: നോക്കുകൂലി തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. ഇക്കാര്യത്തിൽ തിരുത്തൽ വേണം. തൊഴിലാളികളെ അവരുടെ സംഘടനകൾ അവകാശബോധം മാത്രം പഠിപ്പിക്കുന്നു, അതുപോരാ, ഉത്തരവാദിത്ത ബോധം കൂടി വേണം. അതാണ് പുതിയ കാലം ആവശ്യപ്പെടുന്നത്. ഓരോ തൊഴിലുടമയ്ക്കും തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകും. ഇതെല്ലാം സി ഐ ടിയുവിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാവുമെന്ന ആശങ്കയാണ് യൂണിയനുള്ളത്. നയരേഖയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ ഇത് പ്രകടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. പണിമുടക്ക്, മാന്യമായ ശമ്പളം, പ്രസവാവധി, പെൻഷൻ, ഇൻഷുറൻസ്, ഇ എസ് ഐ, പ്രൊവിഡൻറ് ഫണ്ട് എന്നിവയിലെല്ലാം തൊഴിലാളികൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സി ഐ ടി യു വിട്ടുവീഴ്ച ചെയ്താലും മറ്റ് യൂണിയനുകൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വരുമെന്നുള്ളത് ഉറപ്പാണ്. സി ഐ ടി യു ഉൾപ്പെടെയുള്ള വർഗ ബഹുജന സംഘടനകളെ പാർട്ടി നിയന്ത്രണത്തിലാക്കും. വർഗ ബഹുജന സംഘടനകളുടെ തീരുമാനം പാർട്ടി നയത്തിനും നിലപാടിനും അനുസരിച്ചാവണം. അതിനുള്ള ചുമതല ആ സംഘടനകളിലെ പാർട്ടി ഭാരവാഹികൾക്കായിരിക്കും. ഇതിനായി ഫ്രാക്ഷൻ യോഗങ്ങൾ ചട്ടപ്പടി രീതിയിൽ നിന്ന് മാറും. ഓരോ സംഘടനയിലും നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് പാർട്ടി നിശ്ചയിക്കും. അതാണ് ഫ്രാക്ഷൻ യോഗത്തിലുണ്ടാവുക. പണിയെത്തിക്കൂ കൈകളിൽ ആദ്യം, എന്നിട്ടാവാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം സി പി എമ്മിലെ യുവാക്കൾ 80കളിൽ ഉയർത്തിയപ്പോൾ അത് പിന്നീട് പാർട്ടിയെ വികസന വിരോധികളായി മുദ്രകുത്താൻ പ്രതിയോഗികൾ ആയുധമാക്കി. കമ്പ്യൂട്ടറുകളെ തൊഴിലാളി വിരുദ്ധയായി കണ്ട കാലം. അതിനു മുന്നേ ട്രാക്ടറിന് നേരെ സമരം ചെയ്തവർ, കൊയ്ത്തു മെതിയന്ത്രത്തിനു മുന്നിൽ തൊഴിലാളി തടയണകൾ സൃഷ്ടിച്ചവർ എന്നെല്ലാം കാലം ഏൽപ്പിച്ച ചീത്തപ്പേരുകൾ പേർന്നവരാണ് ഇപ്പോഴത്തെ സി പി എമ്മുകാർ. എന്നാൽ നവകേരള സൃഷ്ടിക്കായി പാർട്ടി സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ ചീത്തപ്പേരുകളെയെല്ലാം തുടച്ചു മാറ്റുകയാണ്. ആധുനിക യന്ത്രവൽക്കരണത്തിലൂടെ മാത്രമേ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാനാവൂ എന്ന തിരിച്ചറിവിലേക്ക് സി പി എമ്മിനെ കൊണ്ടെത്തിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പരമ്പരാഗത വ്യവസായത്തെ രക്ഷിക്കാൻ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായമായ കയർ, കശുവണ്ടി തുടങ്ങിയ മേഖലകളിൽ ഓരോന്നോരോന്നായി കൈവിട്ട് പോവുകയാണ്. വ്യവസായം അതിർത്തി കടന്നു പോകുമ്പോൾ തൊഴിലാളി നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്നു. ഇതിന് പരിഹാരമായി ഉൽപ്പാദന മേഖലയിൽ വലിയ വളർച്ച കൈവരിക്കുന്ന വിധത്തിൽ ആധുനിക യന്ത്രവൽക്കരണവും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കണമെന്ന് പാർട്ടി നവകേരള നയരേഖയിൽ നിർദ്ദേശിക്കുന്നു. യന്ത്രം വരുമ്പോൾ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന പഴയ ആശങ്കകൾ പാർട്ടി മാറ്റിവെക്കുകയാണ്. ഉൽപ്പാദനം കൂടിയാലേ ഇനി വ്യവസായമുള്ളൂ, വ്യവസായമുണ്ടെങ്കിലേ തൊഴിലാളിയുള്ളൂ എന്ന ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ചുവടുകൾ മാറ്റണം. തൊഴിലാളി യൂണിയനുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഈ നിലയിൽ പോയാൽ കേരളത്തിൽ ഇനി ഒന്നുമുണ്ടാവില്ല. പുതിയ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും ഉണ്ടാകണം. തൊഴിൽ പ്രാവീണ്യമുള്ള തൊഴിലാളികൾ വേണം. അതിനായി തൊഴിലാളികളെ രൂപപ്പെടുത്തണം.